നമസ്കാരം. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണെങ്കിലും പ്രബുദ്ധ കേരളത്തിലാണെങ്കിലും ഇപ്പോഴും പ്രാർത്ഥിച്ച് രോഗം ഭേദമാക്കുമെന്ന് അവകാശപ്പെടുന്ന കള്ളക്കൂട്ടങ്ങൾക്ക് ഒരു കുറവുമില്ല. അതിന് ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാ മതത്തിലും ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിച്ചു പോകുന്ന കുറേ കപട ജീവികളുണ്ട്. അതിൽ പ്രമുഖനായിരുന്ന ഒരാളാണ് ഫാദർ മാത്യു നായിക്കാമ്പറമ്പിൽ. നിപ്പ വൈറസ് കേരളത്തിൽ വീണ്ടും കണ്ടെത്തിയതോടെ ആകെ പെട്ടിരിക്കുകയാണ് ഈ ഫാദർ. അങ്ങനെ ചെറിയ പുള്ളിയൊന്നുമല്ല കേട്ടോ, മുൻപ് കുറെ വിവാദങ്ങളിൽ ഈ നായിക്കാമ്പറമ്പിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. സിസ്റ്റർ അബയെ ആരും കൊന്നതല്ല എന്ന് പറഞ്ഞ മഹാനാണ് ഇദ്ദേഹം. സിസ്റ്റർ അബയെ ആരും കൊന്നതല്ല, മറിച്ച് കള്ളനെ കണ്ട് പേടിച്ചോടിയപ്പോൾ കിണറ്റിൽ വീണ് മരിച്ചതാണ് എന്ന നായിക്കാമ്പറമ്പിലിന്റെ ഒരു പ്രസ്താവന വളരെയധികം വിവാദമായിരുന്നു. അതങ്ങനെ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ, അത് അബയുടെ ആത്മാവ് തന്നെ വന്ന് വെളിപ്പെടുത്തിയതാണത്രേ, അതും ഇദ്ദേഹത്തോട്. ഇപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ കാരണമുണ്ട്. നിപ്പ കേരളത്തിൽ വീണ്ടും കടന്നു വന്നതോടെ ഒളിവിൽ പോകേണ്ട അവസ്ഥയിലാണ് ഫാദർ മാത്യു നായിക്കാമ്പറമ്പിൽ. കഴിഞ്ഞ തവണ കോഴിക്കോട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യുകയും ആളുകൾ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രാർത്ഥിച്ച് നിപ്പയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ച വിരുദ്ധനാണ് ഇയാൾ. ഇത് അദ്ദേഹം തന്നെ ഉന്നയിച്ച അവകാശവാദമാണ്. നിപ്പ വൈറസിനെ കേരളത്തിൽ നിന്നും ഓടിക്കാനായത് ശാസ്ത്രജ്ഞന്മാർ കാരണമൊന്നുമല്ല എന്നും താൻ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശത്താൽ വൈറസിനെ കുർബാനയിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എന്നുമാണ് ഇയാൾ പറഞ്ഞിരുന്നത്. കണ്ണൂരിലെ പൈതൽ മലയിൽ വെച്ച് നടന്ന പ്രാർത്ഥനയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നും കുർബാനയിൽ നിപ്പ വൈറസിനെതിരെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു എന്നും അങ്ങനെ തുടർന്നു വന്ന രണ്ട് കുർബാനകളിൽ ഇവ്വിധം പ്രാർത്ഥന തുടർന്നിരുന്നു എന്നും അതിൽ പിന്നെ കേരളത്തിൽ നിപ്പ വൈറസ് എന്ന് കേട്ടിട്ട് പോലുമില്ല എന്നാണ് ഫാദർ മാത്യു നായിക്കാമ്പറമ്പിൽ പറഞ്ഞിരുന്നത്. കോഴിക്കോട് മുഴുവനും കേരളം മുഴുവനും ഞടുക്കിയ നിപ്പ വൈറസ് എങ്ങനെ പോയി ഞാൻ ഏതാനും സ്ഥലത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ അപ്പുറം, തളിപ്പറമ്പിനപ്പുറം, കുടിയാമലയപ്പുറം, പൈതൽ മലയെ ഞാനായിരിക്കുമ്പോൾ എട്ടുപേരുടെ മുമ്പിൽ കുർബാന ചെല്ലുമ്പോൾ കർത്താവ് പെട്ടെന്ന് എന്നോട് സംസാരിച്ചു, നിപ്പ വൈറസിനെ ഈ കുർബാനയിലേക്ക് സമർപ്പിക്കുക. ഞാൻ അതുപോലെ പറഞ്ഞൊന്ന് സ്തുതിപ്പിച്ചു. പിറ്റേ ദിവസവും വിശുദ്ധ കുർബാനയുടെ സമയത്ത് കർത്താവ് സംസാരിച്ചു, നിപ്പ വൈറസിനെ വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കുക. ഞാൻ അതുപോലെ പറഞ്ഞു, ഒന്ന് സ്തുതിപ്പിച്ചു. പിന്നെ ഇതുവരെ നിപ്പ വൈറസ് എന്ന് കേട്ടിട്ട് പോലുമില്ല. ശാസ്ത്രജ്ഞന്മാർ പഠിച്ചുകൊണ്ടല്ലത് മാറിയത്. യേശു നാമത്തിന്റെ വിശുദ്ധ കുർബാനയുടെ അനന്തമായ യോഗ്യതയാൽ നിപ്പ വൈറസ് അപ്രത്യക്ഷമായതുപോലെ ഈ പകർച്ചവ്യാധിയും തിന്മയും നീങ്ങിപ്പോവും. വിശ്വസിക്കുക, നാം ദൈവമഹത്വം കാണും. യോഹന്നാൻ 11:40, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. ഇതൊക്കെ വിശ്വസിക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്നതാണ് ഈ പ്രബുദ്ധ കേരളത്തിന്റെ ദയനീയ അവസ്ഥ. പിന്നീട് കോവിഡ് വ്യാപിച്ചപ്പോൾ ധ്യാന കേന്ദ്രങ്ങൾ മൊത്തം അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ ധ്യാന ഗുരുക്കന്മാരുടെയും ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളുടെയും ബിസിനസ് ആകെ താറുമാറായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാം തകർന്നിരിക്കുമ്പോഴാണ് താൻ പ്രാർത്ഥിച്ച് കേരളത്തിൽ നിന്നും ഓടിച്ച നിപ്പ വീണ്ടും കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അതിപ്പോൾ ഫാദർ മാത്യു നായിക്കാമ്പറമ്പിലിനെ ആകെ കുരുക്കിയിലാക്കിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. പ്രാർത്ഥിച്ച് കെട്ടുകെട്ടിച്ച നിപ്പ വീണ്ടും വന്നതുമൂലം നായിക്കാമ്പറമ്പിൽ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.